Morning, we started the process. പിന്നെ സ്റ്റാഫിനെ ഒന്നാക്കിയിട്ട് വിതൻ എല്ലാവർക്കും നല്ല ബ്രീഫിംഗ് തന്നിരുന്നു. പിന്നെ വി മേഡ് ദം ഇൻ ടു സ്മോൾ സ്മോൾ ഗ്രൂപ്പ്സ്. പിന്നെ എല്ലാ സ്ഥലത്തിലും പോയി ഡോക്ടർ ആൻഡ് ടീം അവരെല്ലാം ചെക്ക് ചെയ്തു. പിന്നെ പാരാമിലേറ്റ് ചെയ്തിട്ട് പിന്നെ വെൻ ദേ സ്പോട്ടഡ് ദ ടൈഗർ ദേ ഇമ്മീഡിയറ്റ്ലി വെൻ ദേർ ആൻഡ് ദെൻ ദേ ഡാറ്റർ ദ ടൈഗർ. പിന്നെ ടൈഗറിനെ കൊണ്ട് കൂട്ടിലാക്കി. Tiger is in good condition. So technical things, doctor he'll better explain. ഇത് നമ്മളിപ്പോൾ ചെയ്ത അപ്രോച്ച് എന്ന് പറഞ്ഞാൽ സ്പോട്ട് ആൻഡ് ഡാർട്ട് എന്ന് പറഞ്ഞാണ്. അത് നല്ലത് ഇത്രയും ഭയങ്കര അൺറിലേറ്റീവ് ആണ്. മാത്രമല്ല നല്ല അടിക്കാടുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ മാനേജേഴ്സ് എല്ലാം മൂന്ന് ഗ്രൂപ്പ് അതായത് മൂന്ന് ടീമിലുണ്ടാക്കി. ഒരു ടീം പെരിമീറ്റർ ആംബുലേഷൻ പുറത്തുനിന്ന്, മൂന്ന് ടീം അകത്തുള്ള ബ്ലോക്ക് തിരിച്ചിട്ടുള്ള പാരാംബുലേഷൻ, ദെൻ ബാക്കി ഹൈറ്റിലെ ആൾക്കാർ ഒബ്സർവേഷൻ. അങ്ങനെ മൂന്ന് ടീമിൻ്റെ കോർഡിനേഷനിലൂടെ, മാനേജേഴ്സിൻ്റെ കോർഡിനേഷനിലൂടെ ആനിമലിനെ സ്പോട്ട് ചെയ്തു. ദെൻ മൈക്കോഡി വെച്ചു, മൈക്കോഡി വെച്ച് ഫുൾ സൊല്യൂഷനിലായി ആനിമലിൻ്റെ കൂട്ടിലേക്ക് മാറ്റി റിവേഴ്സ് ചെയ്തു. ആൻറ്റിബയോട്ടിക് കൊടുത്തു, ബാക്കി ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. ആരോഗ്യം ഇപ്പോൾ അനസ്തീഷ കഴിഞ്ഞു, ആനിമൽ റിക്കവർ ചെയ്തു, ഓൾമോസ്റ്റ് റിക്കവർ ചെയ്ത് കഴിഞ്ഞു. എന്തായാലും ഒരു 24 hours ടൈം എടുക്കും. അതിന് വരുമ്പോൾ ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഡോക്ടറോട് ചൂണ്ടിക്കാട്ടുണ്ട്. ആ സിറ്റുവേഷൻ അതിൽ ഒരു റിസ്കിയാണ്. അതുകൊണ്ടാണ് ആനിമൽ കോൺടാക്ട് ആയത്. കാരണം ലെങ്സിൻ്റെ ഒരു പരമാവധി ഒരുപാട് ശതമാനം അത് നശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആനിമലിന് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് കോൺടാക്ട് ചെയ്തത്. ഇര പിടിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ വേറെ സംശയമുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ. സോ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നതിനാണ് ഇത് സംഭവിച്ചത്. മൈക്കോടി വെച്ചു, ഇപ്പോൾ ബാക്കി അതിൻ്റെ ട്രീറ്റ്മെൻറ്റും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. എത്ര നാൾ ഇവിടെ നടക്കേണ്ടി വരും? ഇവിടെ എത്ര നാൾ ഇങ്ങനെ ഈ കടുവയെ തുടരും? ഇത് ട്രീറ്റ്മെൻറ്റ് സക്സസ്ഫുൾ ആകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനിടയ്ക്ക് നമ്മൾ സാമ്പിൾസ് എടുക്കുന്നുണ്ട്. സാമ്പിൾസ് എടുക്കുക, നെഗറ്റീവ് ആയി ആനിമൽ ഹെൽത്ത് റിക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ കൂട്ട് ഒരു 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 എന്താണ് പറഞ്ഞാൽ അത് അനിമൽ വാസ് അണ്ടർ സ്ട്രിക്ട് അബ്സർവ് എന്താ പറയുക, ആക്ച്വലി ഡോക്ടേഴ്സ് വേർ ചെക്കിങ് ദ അനിമൽ എവറി ഡേ. സോ അതിനു വേണ്ടി ഒരു സ്ക്വീസ് കേജിന് പറയും, ആ സ്ക്വീസ് കേജിനെ ഒരു പകുതി ടൈഗർ ഉണ്ടാകും, അതിനെ സ്ക്വീസ് ചെയ്തിട്ട് ദേ വിൽ മൂവ് ടു വൺ സൈഡ്. പിന്നെ അതുകൊണ്ട് ദ ടൈഗർ വോണ്ട് ബി ഏബിൾ ടു മൂവ്. സോ ദ ഡോക്ടേഴ്സ് വിൽ ബി ഏബിൾ ടു ഡു വാട്ട് എവർ ട്രീറ്റ്മെൻറ്റ്സ് ദ ക്യാൻ. സോ ആ ആ കേജിൽ ഒരു പകുതി ഒരു റോഡുണ്ട്. ആ റോഡ് റോഡിൻ്റെ മേലിൽ അത് കയറി, ആ റോഡിൻ്റെ മേലെ കയറി, പിന്നെ മുകളിൽ ഇനി രണ്ട് റോഡുണ്ട്. അതിന് ഇറ്റ് ഹാസ് ബിറ്റൺ ദാറ്റ് ആൻഡ് ഇറ്റ് ഹാസ് ബ്രോക്കൺ ദാറ്റ്. അത് അത് പൊട്ടിച്ചിട്ടാണ് അത് അതുവഴിയാണ് പുറത്ത് കിറങ്ങിയത്. സോ ദാറ്റ് അവിടെ ഒരു മേ ബി സം സ്മോൾ ഏതെങ്കിലും ഒരു ചെറിയ ഒരു തെറ്റുണ്ടോ എനിക്ക് ചാൻസ് ഉണ്ട്. അങ്ങനെ സാധാരണ രീതിയിൽ അങ്ങനെ സംഭവിക്കാറില്ല, ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടുമില്ല. പക്ഷേ ഇപ്പം നമ്മൾ പ്രാഥമിക അന്വേഷണത്തിൽ കാണുന്നത് ഇതിൻ്റെ റൂഫിൽ ഉത്തരത്തിലുള്ള ഈ രണ്ട് അയൻ കമ്പാസിൽ കമ്പി പൊട്ടിച്ചിട്ട് പോയതായിട്ടാണ് കാണുന്നത്. അതിനെ തുടർന്ന് സാറിൻ്റെ നേതൃത്വത്തിലൊരു അന്വേഷണം നടക്കുന്നുണ്ട്. നമ്മൾ എന്താണ് അതിൻ്റെ കറക്റ്റ് പിക്ചർ എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് പറയും. എന്നാൽ പ്രാഥമിക അന്വേഷണത്തിൽ ഇത് അത് പൊട്ടിച്ചാണ് ഇറങ്ങിപ്പോയിരിക്കുന്നത്. ഇല്ല, നമ്മളുടെ വെറ്റിനറി ഡോക്ടേഴ്സ് ഉണ്ട്, പിന്നെ അരുൺ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ആൾക്കാർ നമ്മൾക്ക് റഫറൻസിനുണ്ട്.